ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പവും ഗ്രീൻ പീസ് കറി. നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഗ്രീൻ പീസ് എങ്ങനെയാണ് കറി വെക്കുന്നതാണ്. പച്ച ഗ്രീൻ പീസ് അല്ല, ഉണക്കയാണ്. ഇതെങ്ങനെയാണ് കറി വെക്കുന്നത് നമുക്ക് നോക്കാം. ഗ്രീൻ പീസ് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചു, രാവിലെ അത് നന്നായിട്ട് കഴുകി കുക്കറിനകത്തിട്ടു. ഇനി ഇതിലേക്ക് ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. പാലപ്പം, കള്ളപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പുട്ട്, ഇതിനൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഗ്രീൻ പീസ് വേവാമ്പിച്ചു, ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മുറി തേങ്ങയുടെ പകുതി, കാരണം ഗ്രീൻ പീസ് കുറച്ച് എടുത്തിട്ടുള്ളേ, അരക്കപ്പ് ഗ്രീൻ പീസേ ഉള്ളൂ. ഒരു മുറി തേങ്ങയുടെ പകുതി ഇട്ടു. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി ചുമന്നുള്ളി, ഒരു അഞ്ചാറ് വെളുത്തുള്ളി, എരിവിനാവശ്യമായിട്ടുള്ള കാന്താരി മുളക്, പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നൈസായിട്ട് അരച്ചെടുക്കുക. ഒത്തിരി അങ്ങോട്ട് സ്മൂത്തായിട്ട് അരക്കേണ്ട, എന്നാൽ തരിതരിപ്പുമല്ല, അങ്ങനത്തെ ഒരു രീതിയിൽ അരച്ചെടുക്കാം. ഇതൊരു കൊഴുത്തൊരു കറിയാണ്, നീളത്തിൽ ചാറല്ല. അപ്പോൾ അതിന് ആ പാകത്തിന് നമുക്കിത് അരച്ചെടുക്കാം. അത് അരച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് ആവിയൊക്കെ പോയിരിപ്പുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുവേണ്ടി ചട്ടിയെടുപ്പ് വെച്ചു, ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പും മിക്സിയുടെ ജാറ് കഴുകി വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. ഇത് നന്നായിട്ട് തിളച്ച് പച്ചമണ്ണം മാറുമ്പോഴത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നു, അപ്പോഴത്തേക്ക് നമ്മൾ ഗ്രീൻ പീസ് ചേർത്തു. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുവേ ഇതിനകത്ത് ഗ്രേവി ഒത്തിരി കൂടുതലാണെന്ന്, അങ്ങനെയല്ല. ഇതൊന്ന് തിളച്ച് എന്നിട്ട് നമ്മളിത് ഓഫ് ചെയ്ത് തണുത്ത് വരുമ്പോഴത്തേക്ക് നല്ല കുറുകിയിരിക്കും കേട്ടോ. നോക്കിക്കോണേ, കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കുറച്ച് നേരം മൂടി വെക്കാം, എന്നിട്ട് അപ്പം ചൂടാം. അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തോട്ട് ഗ്രീൻ പീസ് കറിയും കൂടി ഒഴിച്ച് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ കറി നല്ലപോലെ കുറുകി വന്നത് കണ്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ബൈ, ഹാവ് എ നൈസ് ഡേ.